السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اعوذ بالله من الشيطان الرجيم هو الذي بعث في الاميين رسولا منهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين ഈ പരിപാടിയുടെ അധ്യക്ഷൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഈ പരിപാടിയിൽ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ പങ്കെടുത്ത ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പണ്ഡിതന്മാർ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ സെമിനാറിനോട് ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെയാണ് ഈ ചെറിയ സമയത്തിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു വിഷയം തുടങ്ങുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ജനിച്ചു വളർന്ന കോഴിക്കോട് ജില്ലയിലെ പൂനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പൂനൂർ ഹോസ്പിറ്റൽ എന്ന ഒരു സ്ഥാപനം ഇന്ന് ജീവിച്ചിരിക്കുന്ന കേന്ദപപുരം അബൂബക്കർ മുസ്ലിയാരുടെ മാനേജ്മെൻറ്റിൽ ആരംഭിക്കുകയായിരുന്നു എല്ലാവരെയും ക്ഷണിച്ച ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഉള്ളാൾ തങ്ങൾ പ്രസംഗിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത്തരം ആശുപത്രി വേണ്ട നഫീസത്ത് മാല ചൊല്ലി വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതി എന്ന് അഥവാ ഒരു പുരോഗമനപരമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വാഗതത്തിലും അധ്യക്ഷ അധ്യക്ഷ ഭാഷണത്തിലും എല്ലാം പറയുകയും ഏതുവരെയെന്ന് ചോദിച്ചാൽ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതാണെന്ന് കരുതരുത് എല്ലാവർക്കും ഈ ആശുപത്രി ഉപയോഗിക്കാമെന്ന ബിസിനസ് തന്ത്രം വരെ ആ സംസാരങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളാൾ തങ്ങൾക്ക് സഹിച്ചില്ല ആ അവർ മനസ്സിലാക്കിയിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ വാക്ക് അദ്ദേഹത്തിലൂടെ വരികയും ആ കാര്യം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇറങ്ങിയിട്ടുള്ള സത്യധാര ആ വാക്ക് അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തു മറ്റൊരു രംഗം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കൈവിരൽ പിടിച്ചുകൊണ്ട് പുളിക്കൽ സമ്മേളനത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ടി വി സർക്യൂട്ട് ടി വി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിരുന്നു അതിനെക്കുറിച്ച് വലിയ വിവാദം സിനിമയാണ് പുളിക്കലിൽ സിനിമ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വ്യാപകമായി അത്തരമൊരു പരിപാടി മുൻഗാമികൾ ചെയ്യാത്തതാണ് ഇത് സിനിമ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കലാണ് എൻ്റെ ചെറിയ മനസ്സിലേക്ക് വന്നിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ഇപ്പോൾ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നിടത്ത് ഈ പുരോഗതിയുടെയും ഒക്കെ അടിസ്ഥാനം അതിൻ്റെ വാഹകർ ഞങ്ങളാണ് എന്ന അവകാശവാദങ്ങൾ വ്യാപകമായി കേൾക്കുമ്പോൾ ചരിത്രം എന്നത് വളരെ പ്രധാനമാണ് വിശുദ്ധ ഖുർആാൻ പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമ്മെ ക്ഷണിച്ചു കൊണ്ടുപോയി ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നബി കരീം സലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ സഹാബാക്കളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അക്ക അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടുക എന്നത് നീതിബോധത്തിൻ്റെ ഭാഗമാണ് അത്തരമൊരു ലക്ഷ്യവും കൂടി ഈ മഹത്തായ സെമിനാറിനും നമ്മുടെ സെമിനാർ പതിപ്പിനും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നവോത്ഥാനം നമുക്കറിയാം ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ മതമാണ് ഇസ്ലാം ഹുദൻ ഹുദായ അലൈഹിം വലാഹും ഫിയെന്നക്കും രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുഹാനഹു വാർത്താല പഠിപ്പിക്കുന്ന എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ അതിനെ പിൻപറ്റുക എന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ സ്രട്ടാവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിന് യാതൊരു മാറ്റവുമില്ല പ്രമാണങ്ങൾക്ക് മാറ്റമില്ല ആ പ്രമാണങ്ങളുടെ പ്രയോ പ്രായോഗികതക്കും യാതൊരു മാറ്റവും വരുത്താൻ നമുക്ക് പാടില്ല അപ്പോൾ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന നവോത്ഥാനം എന്താണ് ആ യഥാർത്ഥ പ്രമാണങ്ങളിലേക്ക് പ്രായോഗിക രൂപത്തിലേക്കുള്ള ആ പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക് ആ പഴമയുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം ആ യഥാർത്ഥ ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾ വരുമ്പോൾ തിരുത്തലുകൾ വരുമ്പോൾ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാന പ്രവർത്തനം ഒന്ന് വേറെ ദീനി പ്രവർത്തനം വേറെ എന്ന് ഈ വാക്ക് കേട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലാഹു അലഹി വസ്ല്ലം ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു ഞാൻ ആദ്യം ഓതി വെച്ച വിശുദ്ധ ഖുർആാനിലെ ആയത്ത് സൂറത്ത് ജുമാഅയിൽ അള്ളാഹു സുബാനഹു വത്തല പറഞ്ഞത് അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും തത്വജ്ഞാന അവരെ സംസ്കരിക്കുകയും അവരെ വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെ ഒരു ദൂതനെ അള്ളാഹു സുബാൻ ഹുവാത്താല നിയോഗിച്ചു എന്നാണ് തീർച്ചയായും അവർ മുമ്പ് ഫി വലാലിമുബീൻ വ്യക്തമായ വഴികേടിലായിരുന്നു വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന്റെ പ്രവാചകൻ റബ്ബ് സുബാന ഹുവാത്താല നൽകിയിട്ടുള്ള ഖുർആാനിലൂടെ ഹദീസിലൂടെ യഥാർത്ഥമായ പാതയിലേക്ക് കൊണ്ടുവന്നു ഇസാ നബി അലഹിസ്സലാം ഇവിടെ നിർവഹിച്ച ദൗത്യത്തിൻ്റെ തുടർച്ച ആ യഥാർത്ഥ ഇസ്ലാമിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലാഹു അലഹി വസ്ലം ചെയ്തത് നവോത്ഥാന പ്രവർത്തനമാണ് അഥവാ യഥാ സത്യത്തിലേക്കുള്ള ഏക സത്യത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് നമുക്കറിയാം നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ല എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ ഇസ്ലാം തിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കണം അപ്പോൾ ഇസ്ലാമിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ ആളുകൾ അതിൽ മാറ്റങ്ങൾ വരുത്തും വരുത്തുമ്പോൾ തിരുത്തലുകൾ വരുത്തുന്ന സന്ദർഭത്തിൽ ആ തിരുത്തലുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ ആശയപരമായ യുദ്ധങ്ങൾ അനിവാര്യമാണ് അതുണ്ടായിട്ടുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലാഹു അലഹി വസ്ലാമക്ക് ശേഷം ജനങ്ങളിൽ ഈ വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ അവരുടെ സ്വഭാവങ്ങളിലൊക്കെ തെറ്റായ പ്രവണതകൾ വന്നപ്പോൾ മഹാന്മാരായ ഇമാമീങ്ങൾ റസൂർ സ്വല്ലാഹു അലഹി വസ്വല്ലം ചെയ്ത പ്രവർത്തനം ഖുർആാനിലേക്ക് ഹദീസിലേക്കുള്ള കൃത്യമായ ക്ഷണം നിർവഹിച്ചിട്ടുണ്ട് ആ മഹാന്മാരായ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും എടുത്തു പറയേണ്ട ഒട്ടേറെ ആളുകളുണ്ട് ആ ചരിത്രം അല്ല നമ്മൾ പറയുന്നത് എങ്കിലും നമുക്കറിയാം ഇസ്തിവാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആദ്യമായി ഇസ്തിഹാസ ഷിർക്കാണി എന്ന് പറഞ്ഞത് ഷെയഹുൽ ഇസ്ലാം ഇബിനു തേമിയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ലോകത്താദ്യമായി അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നതിന് പകരം അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുന്ന വിഷയം വന്നപ്പോൾ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം അതിനെ എതിർത്തു എന്ന് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ എന്ന് പറയുമ്പോൾ ഈ യഥാർത്ഥ നവോത്ഥാനത്തെ എതിർക്കുന്ന ആളുകൾ പലപ്പോഴും ഇകൈത്താൻ ശ്രമിക്കുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് അവിടെ നിന്ന് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മഹാനായ ഇബിനു കസീർ റഹ്മുള്ള കാന്തപുരം വിഭാഗം ഇറക്കിയിട്ടുള്ള നൂറ് മഹാന്മാർ എന്ന പുസ്തകത്തിൽ നൂറ്റൊന്നാമത്തെ പേര് കൊടുത്തുകൊണ്ട് അവർ തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഷാഫി മദബബിനെ മഹാനായ പണ്ഡിതൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ പറയുന്നത് ഇബിനു ഖസീർ റഹ്മാല്ലയുടെ പേരാണ് അപ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാമിനെ ശക്തമായി എതിർക്കുമ്പോഴും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യനെ ലോകത്തു മഹാനായി പരിചയപ്പെടുത്താൻ സ്വന്തം പ്രസിദ്ധീകരണം ഉപയോഗിച്ചത് സ്വാഭാവികമായും ഒരു നീതിബോധം റബ്ബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇടപെടലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഷെയ്ഖുൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓറിയൻ്റലിസ്റ്റുകൾ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ച് ആ ധാരണ ലോകത്തു പരത്താൻ ശ്രമിച്ച മഹാനായ ആ പണ്ഡിതൻ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം വഫാത്താകുമ്പോൾ എങ്ങനെയായിരുന്നോ മക്ക എങ്ങനെയായിരുന്നോ മദീന അതിൽ നിന്ന് മാറ്റം വന്നപ്പോൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ പരിശ്രമങ്ങളാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലുള്ള വിഷയങ്ങൾ നേരത്തെ ഇവിടെ സംസാരത്തിൽ വന്നു ഇനി കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ ചരിത്രമല്ല മറിച്ച് ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ചികിത്സയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട മുസ്ലിം സമൂഹം പക്ഷേ അതിന് വിരുദ്ധമായ നിലപാടിലേക്ക് മുസ്ലിം സമൂഹം പോവുകയായിരുന്നു നേരത്തെ ബഹുമാന്യനായ ഷാനവാസ് പറവണ്ണം ചില കാര്യങ്ങളിലൂടെ പോയതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കുന്നേയില്ല ഒരൊറ്റ ഉദ്ധരണം നിങ്ങൾ കേൾക്കുക ഈറ്റ മുറിയിൽ ഇരുന്നവർ മൊഹീദ്ദീൻ മാല പാടി രോഗശയ്യക്കരികിലും മൊഹീദ്ദീൻ മാലക്കവർ സ്ഥാനം കൊടുത്തു ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കായിരുന്നു മൊഹീദ്ദീൻ മാലയോട് ആദരവും പ്രിയവും ആയാസകരമായ പ്രസവത്തിന് ഈറ്റുമുറിയിൽ മൊഹീദ്ദീൻ മാല പാടിയിരുന്ന കാലത്തിന് അധികം പഴക്കമില്ല രോഗശയ്യക്കിരുന്ന് അരികിലിരുന്ന് മൊഹീദ്ദീൻ മാല പാടി ഏത് കഠിന രോഗത്തിനും ശമനം വരുത്തിയിരുന്ന കാലവും മറക്കാനാവില്ല ഇന്ന് സാധാരണ പ്രസവത്തിനു പോലും ആശുപത്രിയിലെ കോടുന്ന മാപ്പിള മങ്കമാ മംഗമാനാണ് ഇന്ന് ഉള്ളത് രണ്ടായിരത്തിലാണ് ഇത് എഴുതുന്നത് സുന്നി വോയ്സ് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ലക്കത്തിൽ അഥവാ രണ്ടായിരത്തിൽ പോലും സുഖപ്രസവത്തിന് വേണ്ടി മുഹൈദ്ദീൻ മാല പാടുകയാണ് വേണ്ടത് എന്ന് തങ്ങളുടെ പ്രസിദ്ധീകരണത്തിലൂടെ ആളുകളെ പഠിപ്പിച്ചിരുന്നു എന്ന സത്യം നാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മഹാനായ നബി കരീം അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസം ബിസ്മി വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓദി ഓദിത്തരുമ്പോ അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല നാം ഇവിടെ കേട്ടു മഹാനായ നബി കരീം സൊല്ലാഹു അലഹി വസ്ല്ലമയുടെ ആ ആഹ്വാനം ഉൾക്കൊണ്ട് കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏതുവരെ അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ മനസ്സിലാക്കാൻ പെൺകുട്ടികൾ മദ്രസയിൽ പരീക്ഷ എഴുതുന്ന സന്ദർഭത്തിൽ ആ പരീക്ഷ എഴുതുമ്പോൾ ആൺകുട്ടികൾ പരീക്ഷ എഴുതുകയും പെൺകുട്ടികൾക്ക് വാക്കു മൂലവും പരീക്ഷ നടത്താൻ സ്വീകരിച്ചു എന്ന് അൽബയാൻ അറബി മലയാള മാസിക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഡിസംബറിൽ കാരണം എഴുത്തവർക്കറിയാത്ത അവസ്ഥയിൽ വാക്കിലൂടെ അവർ പരീക്ഷ എഴുതുക എന്നത് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പരാമർശം ഇവിടെ ഉണ്ടായി അത് വളരെ കൃത്യമായി അവർ തന്നെ നമുക്ക് നമ്മുടെ മന മുന്നിൽ പറഞ്ഞു തരുന്നു ഭാഷയിലും ശൈലിയും സുന്നി എഴുത്തുകാർ ഒരു നൂറ്റാണ്ട് പിന്നിലാണ് ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് ഭാഷയിലും ശൈലിയിലും സുന്നി എഴുത്തുകാർ ഒരു നൂറ്റാണ്ട് പിന്നിലാണ് മരോ മനോരമ പത്രത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് എന്ന പത്നി നാം വായിക്കാറുണ്ടല്ലോ കഷ്ടം എന്ന് പറയട്ടെ നമ്മിൽ പലരും ഇതേ ശൈലി തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത് മലയാള ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ നാം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് വിസാല വാരി വാരിക രണ്ടായിരത്തിൽ ജനങ്ങളെ അറിയിക്കുമ്പോൾ നാം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ആര്യനെഴുത്ത് നമുക്ക് പാടില്ലെന്ന് മലയാള ഭാഷ പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിനെ രണ്ടായിരത്തിൽ സത്യപ്പെടുത്തിക്കൊണ്ടാണ് സഹോദരങ്ങൾ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പരിഭാഷ ഇതുമായി ബന്ധപ്പെട്ട റെഫറൻസിൽ നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഖുർആൻ ഗ്ലാസ്സിലാക്കി എന്ന് പറഞ്ഞു ആ ഉദ്ധരണി കണ്ടപ്പോൾ അത്രമാത്രം എഴുത്തിലൂടെ പോലും അവർ പറഞ്ഞിരുന്നു എന്നെനിക്ക് ബോധ്യമായി അതോടൊപ്പം തന്നെ സിറാജു പത്രത്തിലൂടെയാണ് പറയുന്നത് തികച്ചും അബദ്ധ ജടിലവും ആണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിമാർട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്തുവ പുറപ്പെടുവിച്ചു അപ്പോൾ വ്യക്തമായ കാഫിർ ഫത്തുവറാജു പത്രത്തിലാണ് വന്നതെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ആരുടെ കയ്യിലാണോ അവരുടെ തിരൂരങ്ങാടി കാളി അബ്ദുറഹിമാൻ മഹ്ദൂമി തങ്ങൾ വിശുദ്ധ ഖുർആാന്റെ പരിഭാഷ എഴുതുകയും രണ്ട് വാള്യങ്ങളിലായുള്ള ആ പരിഭാഷക്ക് വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തുന്നത് എന്ന് പരസ്യം കൊടുക്കുകയും ചെയ്തു ഹുത്വ പരിഭാഷ നമ്മുടെ നാട്ടിൽ വലിയ വിഷയമായിരുന്നു യഥാർത്ഥത്തിൽ സമസ്ത എന്ന സംഘടന രൂപീകരിക്കുന്ന മാറ്റിവെച്ചാൽ കേരളത്തിലെ മുൻകാലത്തുള്ള പള്ളികളിലൊക്കെ മലയാളത്തിലായിരുന്നു ഹുത്തുബ നീഞ്ചന്റെ പ്രമേയത്തിലൂടെയാണ് അതിന് മാറ്റം വരുന്നത് ആ പ്രമേയത്തെ എതിർത്ത കൊടിയത്തൂർ അബ്ദുൽ അസീസ് മുസ്ലിയാർ മരണം വരെയും സമസ്തയുടെ ആശയം നിലനിർത്തിക്കൊണ്ട് കൊടിയത്തൂരിൽ മലയാളത്തിൽ ഹുത്വം നിർവഹിച്ചു പൂനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ മലയാളത്തിൽ ഹുത്വം നിർവഹിച്ചു അപ്പോൾ അത് യഥാർത്ഥത്തിൽ പുതിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വശമാണ് കേരളത്തിലെ ഒന്നാമത്തെ പള്ളി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് അവിടെ ഏത് ഭാഷയിലാണ് ഹുത്ത്ബ ചെറുപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിൽ തൃശൂരിലെ മുജാഹിദ് സ്റ്റുഡൻസ് മുവ്മെൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി എറണാകുളത്തും തൃശ്ശൂരിലും വീട് വീടാന്തരം കയറിയിരുന്ന സന്ദർഭത്തിൽ ഈ സ്ഥലത്തും നമ്മുടെ പ്രവർത്തകർ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അവിടെ ഈ ഭാഷ മാറി അത് അറബിയിലേക്ക് മാറുന്നത് അത് അതോടൊപ്പം തന്നെ ഒമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ചന്ദ്രിക പത്രത്തിൽ ഒരു പരസ്യം കാണാം ഹത്തീബിനെ ആവശ്യമുണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഹത്തീബായി തുടരുന്ന ഹാജി എം കെ മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് പാണ്ഡിത്യവും പരിചയവും ഉള്ളൊരു സുന്നി ഹത്തീബിന് ആവശ്യമുണ്ട് മിമ്പറിൽ നിന്ന് ഹുത്വ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും വേണ്ടി വന്നാൽ ദർശനം നടത്താനും കഴിവുള്ള ആളായിരിക്കണം പ്രായം നാൽപ്പതിനും അറുപതിനും മധ്യേ എന്ന് പറ അപേക്ഷകർ താഴെ കാണുന്ന വിലാസത്തിൽ അറിയിക്കണം അപ്പോൾ കൃത്യമായി അവിടെ നട സ്വഹാപത്തിൻ്റെ കാലം മുതൽ ഉണ്ടായി എന്ന് പറയുന്ന ആ പള്ളിയിൽ മാതൃഭാഷയിലായിരുന്നു ഹുതുബ എന്നതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ നമുക്കറിയാം മഹാനായ അമാനി മൗലവിയോടൊപ്പം വിശുദ്ധ ഖുർആൻ പരിഭാഷക്ക് നേതൃത്വം കൊടുത്ത പി കെ മൗലവിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പെറക്കണ്ടി അബ്ദുറഹിമാൻ മുസ്ലിയാർ ഒരു പാട്ടെഴുതി എന്തായിരുന്നു അത് മദ്രസയുടെ ആദ്യത്തെ മീം ജഹന്നമിന്റെ അവസാനത്ത മീമാണ് മദ്രസ പ്രസ്ഥാനത്തിനെതിരെ സമൂഹത്തിൻ്റെ മുമ്പിൽ പാട്ടെഴുതി അത് പാടിപ്പിച്ച് അതിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വഷളാക്കുക എന്ന അവർ നല്ലതായി കണ്ട പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു തിരുരാങ്ങാടി യത്തീം ഖാനക്കു മുമ്പിൽ ഒരു മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ യത്തീമിനെ വഞ്ചിക്കുന്നതാണെന്ന് പറയുക മാത്രമല്ല അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കൂട്ടപ്രാർത്ഥന നടത്തിയ ഒരു ചരിത്രം ഇന്നാർക്കും മറച്ചു വെക്കാൻ സാധ്യമല്ല ഞാൻ ഈ ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം നമ്മുടെ കഴിഞ്ഞു പോയത് നമ്മുടെ മനസ്സിലേക്ക് വരണം ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പിതൃത്വം ഞങ്ങൾക്കാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വിപ്ലവം ഇവിടുത്തെ ആതുര ശുശ്രൂരാരംഗത്തുള്ള വിപ്ലവങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ ദീനിന്റെ കോണിൽ അത് പരിശോധിക്കുമ്പോൾ അത് പാടില്ലാത്തതാണെന്ന് മാത്രമല്ല സമൂഹത്തോട് ഇത്തരം തെറ്റായ ഫത്വകൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുകയും മാറ്റി പറയുകയും ചെയ്യുക എന്നത് അനിവാര്യമായ കാര്യമാണ് പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മൂന്നാമധ്യായത്തിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ അവർ ഇഷ്ടപ്പെടുന്നു ചെയ്ത കാര്യങ്ങൾ നേർ വിരുദ്ധമാവുകയും എന്നിട്ട് ഖുർആൻ പരിഭാഷയുടെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ആതിര ശുശ്രൂഷയുടെ കാര്യത്തിൽ യത്തീഖാനയുടെ പേരിൽ മദ്രസകളുടെ പേരിൽ ഇതിൻ്റെയൊക്കെ പേരിൽ പ്രശംസിക്കപ്പെടാനും ഞങ്ങളാണ് വലുത് എന്ന് പറയുമ്പോൾ ചരിത്രത്തോടുള്ള ഏറ്റവും വലിയ ധിക്കാരമാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവസാനിപ്പിക്കും മുമ്പ് ഈ കോട്ടിങ്സിനേക്കാളൊക്കെ വലിയ പ്രാധാന്യമുള്ള മറ്റൊരു കോട്ടിങ്സ് ഉണ്ട് സുന്നത്ത് ജമാഅത്ത് ഖുർആാനിൽ എന്ന ഇന്നും നിലനിൽക്കുന്ന വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഹംസ കോയ വാക്കവി മുന്നിയൂരിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പേജുകൾ നോക്കിയാൽ അടിസ്ഥാനപരമായി ഏത് വിഷയത്തിലാണ് മാറ്റം വരേണ്ടത് നമുക്ക് ബോധ്യമാകും എന്നതിന് നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിനെ കുറിച്ച് വിശദീകരിച്ച ശേഷം ഇവിടെ മാത്രം എന്ന അർത്ഥം ഇല്ല അത് വിമർശകർ സങ്കൽപ്പിച്ചുണ്ടാക്കിയതാണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നു അത് ദുർവ്യാഖ്യാനമാണ് ഇതാണ് ബേസ് അള്ളാഹുവിനെ ആരാധിക്കാം അള്ളാഹുവോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിന് നേർച്ച കൊടുക്കാം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാം അള്ളാഹുവിന്റെ പടപ്പുകളുടെ പേരിലും സത്യം ചെയ്യാം അവരോട് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പവുമില്ല മാത്രം എന്ന അർത്ഥം വിമർശകർ സങ്കൽപ്പിച്ചുണ്ടാക്കിയതാണ് അത് ദുർവ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ പരിവർത്തനം നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ ഇതാണ് കാരണം ഒരു മനുഷ്യന് നന്നാകണമെങ്കിൽ അവൻ്റെ ഹൃദയം സംസ്കരിക്കപ്പെടണം ഹൃദയം സംസ്കരിക്കപ്പെടണമെങ്കിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ല മരണാനന്തര ജീവിതത്തിൽ എന്നെ രക്ഷിക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ എന്നൊരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ വിശ്വാസം വിമലീകരിക്കപ്പെടണം ലാ ഇലാഹ എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുകയും ിൽ നിന്നും മുക്തമായൊരു സമൂഹം ഉണ്ടാവുകയും വേണം അതുകൊണ്ട് മാറ്റത്തിന്റെ അടിസ്ഥാനം വിശ്വാസരംഗത്താണ് വിശ്വാസരംഗത്ത് പ്രവാചകൻ പരിവർത്തനം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രതിഫലനം വിദ്യാഭ്യാസ രംഗത്ത് വന്നു ആതുര ശുശ്രൂഷത്ത് വന്നു എല്ലാ രംഗത്തും വന്നു മർമ്മത്തിലുള്ള മാറ്റം ആ മാറ്റം മറ്റെല്ലാ മാറ്റങ്ങൾക്കും പ്രത്യേകിച്ച് അരീക്കോട്ട് പ്രത്യേകമായ എഞ്ചിനീയർ ആകാനും ഡോക്ടർ ആകാനും പ്രത്യേകം ക്ലാസ്സുകൾ നടന്നിട്ടില്ല മറിച്ച് വിശുദ്ധ കുർ വിപ്ലവം സംഭവിച്ചപ്പോ അതിന്റെ പ്രതിഫലനമാണ് ായിട്ടാണ് ഈ മാറ്റങ്ങൾ മുഴുവനും വന്നത് അത് വരാതിരുന്നാൽ അവസാനമായി ഇന്നലെ ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് വന്ന ഒരു വാർത്ത തൊഴാനെത്തിയ വിശ്വാസി കുഴഞ്ഞു വീണു മരിച്ചു നീലേശ്വരം മന്നമ്പുറത്ത് കാവിൽ തൊഴാനെത്തിയ മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു ബതിയെടുക്ക അമ്മങ്കല് ഹൗസിൽ എം സി അബ്ദുൾ റസാക്കാണ് നാൽപ്പത് വയസ്സ് കുഴഞ്ഞു വീണ് മരിച്ചത് സഹോദരനും ഒപ്പമുണ്ടായിരുന്നു റസാഖ് രോഗിയാണ് പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് പുറമെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും റസാഖ് പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി റസാക്ക് മഞ്ഞമ്പുറത്ത് കാവിൽ പ്രാർത്ഥനക്കെത്താറുണ്ടായിരുന്നു നോക്കൂ നബി കരീം പറഞ്ഞു അന്ത്യദിനം സംഭവിക്കുകയില്ല ിൽ മുഷരിഖൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ബഹുദൈവ വിശ്വാസികളോടൊപ്പം ചേരുന്നത് വരെ അവർ പോലും സംസാരിക്കാറുണ്ട് ഖുർആൻ പറയുന്നത് ലുഖും ദീനുക്കും വലിയ ദീൻ എന്നാണ് അഥവാ മതലയനം യഥാർത്ഥത്തിൽ ഹൈന്ദവർ പോലും അംഗീകരിക്കാത്തതാണ് അതിനെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് പോകുമ്പോൾ നവോത്ഥാനത്തിൻ്റെ മുഖ്യ വിഷയം എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട് ഈ ഒഴിഞ്ഞ കളത്തിലേക്ക് ഇറങ്ങി ആ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാണോ എന്നതാണ് ഈ സെമിനാർ ചോദിക്കുന്ന മുഖ്യ ചോദ്യം അനിറബുലാലമീൻ അസ്സലാ വരഹമുല്ല